Hello everyone, welcome to another video of Coversun Curtains. In this video, I will tell you about the new model. ഇത്ര വലിയ ഷോപ്പ് അല്ല കാരണം പൊതുവേ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരാറില്ല ഇപ്പോൾ പ്രീമിയം ആർക്കിടെക്ട്സ് ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മൾ കാറ്റലോഗ് എല്ലാം കൊണ്ട് അങ്ങോട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് ഇവിടെ അധികം വരാറില്ല എന്നാലും ഞങ്ങൾക്ക് വലിയ റെൻ്റ് ആവാതെ സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ആയിട്ട് ഇത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്ത് ടെക്നോ പാർക്ക് ഫേസ് 3 അടുത്തായിട്ട് ഇട്ടേക്കുന്ന ഷോപ്പാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 1 ഇയറിന് മേലെ കഴിഞ്ഞു അപ്പോൾ കർട്ടൻസിൻ്റെ പറ്റിയും അതിനൊക്കെ ചെയ്തു കൊടുക്കുന്ന സർവീസുകളെ പറ്റിയിട്ടും പുതിയ മോഡൽ ഏതൊക്കെയാണുള്ളതിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സാധാരണക്കാർ കൂടുതലായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന സീബ്ര ബ്ലൈൻഡിൻ്റെ കാര്യങ്ങളും രണ്ട് ഇത്തിരി പ്രീമിയം ആയിട്ടുള്ളതെന്ന് പറയും ആളുകൾ ചെയ്യുന്നതെന്ന് പറയുന്ന റോമൻ ബ്ലൈൻഡ്സിൻ്റെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ആദ്യം ഈ സാധാരണക്കാരെന്ന് പറയാൻ കാരണം അതൊരു നല്ല വേഡല്ല കാരണം കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ് സീബ്ര ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ റോമനെ സംബന്ധിച്ചിടത്തോളം റോമൻ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റോമൻ ബ്ലൈൻഡ് കണ്ടോ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് മേക്ക് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ഇത്തിരി കൂടി മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി റേറ്റ് വരുന്നത് ഇതാണ് ഒരു നോർമലായിട്ടുള്ള സീബ്ര ബ്ലൈൻഡ് ഇതിൽ സ്റ്റിച്ചിങ് അല്ല പകരം ഒരു അസംബ്ലിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത് നമ്മളൊരു ഇതിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുന്നു അത് അസംബ്ലി ചെയ്ത് ഇതിൽ ഇതുപോലത്തെ ഒരു ചെയിൻ മെക്കാനിസം ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിനെ മേക്ക് ചെയ്യാൻ കുറേ കൂടി സമയവും കുറച്ചും കൂടി ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടാണ് ഇതിന് ആ പ്രൈസിൽ വ്യത്യാസം വന്നേക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓരോന്നിൻ്റെയും പ്രൈസ് പറഞ്ഞുതരാം ഏത് ചെയ്യുന്നതാണ് കൂടുതൽ ലാഭകരം ഏതിനാണ് കൂടുതൽ ലൈഫുള്ളത് അങ്ങനെയുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തുടങ്ങേണ്ടത് ഒരു ഒരു ലോവസ്റ്റ് ബജറ്റിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കുള്ള വീട് പണിതു ആ വീട് പണിതു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് നാട്ടിൽ വീട് പണിതിട്ടു ഇനി നമ്മളവിടെ താമസിക്കുന്നില്ല അപ്പോൾ പരമാവധി മെയിൻ്റനൻസ് കുറവും നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡൽ ബ്ലൈൻഡ് നമുക്ക് അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് സീബ്ര ബ്ലൈൻഡാണ് സീബ്ര ബ്ലൈൻഡ് നിങ്ങൾ വാങ്ങിച്ചു നിങ്ങൾക്ക് വളരെ കുറവ് മെയിൻ്റനൻസ് അതിൻ്റെ പിന്നാലെ നിങ്ങൾ നിങ്ങളുടെ സമയം ഒരിക്കലും പോയില്ല അത് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും റിപ്പയർ പറ്റിയോ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു കമ്പനി ഇപ്പോൾ കവർസൺ ആയിക്കോട്ടെ ഞങ്ങളെപ്പോലെ ഒരുപാട് കമ്പനീസ് ഉണ്ട് ഏത് കമ്പനിയാണെങ്കിലും അവരോട് അതിന് എത്ര വർഷത്തെ സർവീസ് നിങ്ങൾ തരുന്നുണ്ടെന്ന് ചോദിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ സർവീസ് ആ കൊട്ടേഷനിൽ തന്നെ ഉണ്ടാവും എന്നിട്ട് അപ്പോൾ സീബ്ര ബ്ലൈൻഡാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് 100 rupees തൊട്ട് തന്നെ ഇത് സ്ക്വയർ ഫീറ്റിന് അവൈലബിളാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ അതിൻ്റെ കുറച്ചും കൂടി പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു മോഡലാണ് പക്ഷേ ഒരു കുറച്ചും കൂടി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽസും അവൈലബിളാണ് 100, 120, 130, 140 അങ്ങനെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇൻക്ലൂഡിങ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് അത്രയും വെച്ചാണ് സ്റ്റാർട്ടിംഗ് വരിക സീബ്ര ബ്ലൈൻസിനെ പറ്റി ഞാൻ ഒരുപാട് ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സീബ്ര ബ്ലൈൻസിനെ മാറ്റി മാത്രം പറയുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേഷനിൽ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ സീബ്ര ബ്ലൈൻസിൻ്റെ പുതിയ പുതിയ ഡിസൈൻസ് ഒരുപാട് കമ്പനീസ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യമെല്ലാം ഒന്നോ രണ്ടോ കമ്പനീസ് മാത്രമാണ് സീബ്ര ബ്ലൈൻസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒരു ബ്രാൻഡഡ് കമ്പനീസ് ആയിട്ടുള്ള NL പോലെയോ AD പോലെയോ അങ്ങനെ ബ്രാൻഡഡ് ഇപ്പോൾ കുറേ കമ്പനീസ് പുതിയ പുതിയ ഡിസൈൻസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ കുറേ എടുത്ത് മേക്ക് ചെയ്യുന്നതുണ്ട് ഞങ്ങളായിട്ട് ഡീലർഷിപ്പ് ഉള്ളതുണ്ട് അങ്ങനെ ഇപ്പോൾ ലാർജ് കളക്ഷൻ ഉണ്ട് ഡിഫറെൻറ്റ് മോഡലിലുള്ളതുണ്ട് ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിലുള്ളതുണ്ട് ഇതൊക്കെ സീബ്ര ബ്ലൈൻസിൻ്റെ പുതിയ കാറ്റലോഗ്സിൽ വരുന്നതാണ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും കണ്ടോ ഇതാണ് ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെയിലാകുന്ന കുറച്ച് മോഡൽസാണ് ഈ കാണുന്നത് ഈ ഫസ്റ്റ് വരുന്ന ഈ 12 colors പിന്നെ ഇതൊക്കെ ഒരു 120, 125 ഒട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് തന്നെ മേക്ക് ചെയ്യുമ്പോൾ ഈ താഴെ കൊടുത്തേക്കുന്ന ഈ ബോട്ടം വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ക്വാളിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് പ്രൈസ് ചെറിയ ചെറിയ ചേഞ്ചസ് പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് എത്ര ജനലുകളാണോ ചെയ്യാനുള്ളത് അതനുസരിച്ച് ചെറിയ ചെറിയ ഡിഫറൻസ് അങ്ങനെയാണ് മിക്കപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബ്ലൈൻസിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ പല റേറ്റ് ആയിരിക്കും പറയുന്നത് അതെന്താ വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി ഇത് ക്വാണ്ടിറ്റീനെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ടെന്നനുസരിച്ച് അതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരു എക്സാക്റ്റ് തുക കമൻറ്റിലോ അതിലും ഇടാൻ പറ്റാത്തത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ബ്ലൈൻഡ് ഒരു ബ്ലൈൻഡ് വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ ഒരു വീട്ടിലേക്ക് ഒരാൾ ഒരു 10 or 15 ബ്ലൈൻഡ് വാങ്ങുന്നത് അതിൽ നോക്കി അപ്പോൾ ആ വീടിന് വേണ്ടി നമ്മൾ കോട്ട് ചെയ്യണം പിന്നെ ആ വീട്ടിലേക്ക് തന്നെ
ഒരു ബ്ലൈൻഡ് ആവണം എന്നില്ല, പല മോഡലുകളിലും ചെയ്യണം. അപ്പം അങ്ങനെ കോട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നേരത്തെ കണ്ടതിനേലും കുറച്ചുകൂടി വീതിയുള്ള രീതിയിലുള്ള സോളിഡ് പാർട്ട് വരുന്നത്, അതിൽ ലൈനിങ് വരുന്നത്, ബ്രോഡ് ലൈനിങ് വരുന്നത്, ഇങ്ങനത്തെ കുറച്ചധികം ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു കമ്പനി. ഇതൊരു എൻ എൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനി തന്നെ ഉണ്ട്. ഇത് ബ്ലാക്ക് ഔട്ടാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലൈറ്റ് കട്ട് ചെയ്യുന്നതിനെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കമ്പനി തന്നെ ഇത്രയധികം ഡിഫറൻറ്റ് മോഡൽസ് പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ വേറെ കമ്പനീസ് വരും ഇതേ ഫീൽഡിൽ തന്നെ. ഇപ്പോൾ ഇതുകൊണ്ട് ഇത് സ്റ്റാർ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാറ്റലോഗ് ആണ്. അവർക്കും ഉണ്ടാകും ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ്. കണ്ടോ, ഡിഫറെൻറ്റ് കളറുകളിലുള്ള ഉണ്ടാവും. ഇതെല്ലാം ഓരോ ഷീറ്റായിട്ട് അതിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഒറിജിനൽ മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ കാണിക്കുക. ഉണ്ടോ, സ്റ്റാറിൻ്റെ ഡിസൈൻസ് ഉള്ളത്, ഫ്ലോറൽ ഡിസൈൻസ് ഉള്ളത്. ഫ്ലോറൽ ഡിസൈൻസ് ഉള്ള സീബ്ര ബ്ലൈൻഡിന് ഏകദേശം റോമൻ ബ്ലൈൻഡിനേക്കാളും കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 200-235 ആണ് ഒരു ആവറേജ് റേറ്റ് വരിക ഫ്ലോറൽ ഡിസൈനിലേക്ക് വരിക. പിന്നെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ മാറി, ഒരു വെർമൻ സ്റ്റൈൽ എന്ന് പറയാം. ഈ രീതിയിൽ വരും. അങ്ങനെ ഏത് ഐറ്റം ആണോ അതനുസരിച്ച് സീബ്ര ബ്ലൈൻഡിൽ 100 rupees തൊട്ട് മേലേക്ക് ഒരു 260 rupees വരെ സ്ക്വയർ ഫീറ്റിന് ഇൻക്ലൂഡിങ് ഇൻസ്റ്റാളേഷൻ 5-year സർവീസ് തന്നെ വരുന്ന പ്രൈസ് വരും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സീബ്ര ബ്ലൈൻഡിലാണ് ഈ റേറ്റ് കുറഞ്ഞ മോഡലുകളുള്ളത്. അതായത് ഇപ്പോൾ ഒരു 3-പാളി ജനൽ ചെയ്യുന്നു, അത് പൊതുവേ ഒരു 22 square feet വരിക. അപ്പോൾ 100 rupees വെച്ച് വരുമ്പോൾ 2200 rupees തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉള്ളത് സീബ്ര ബ്ലൈൻഡ്സിനാണ്. അതുകൊണ്ടാണ് ഇതിനെ സാധാരണക്കാരൻ്റെ ബ്ലൈൻഡ് എന്ന് പറയുന്നത്.